ഇപ്പോൾ പോകുന്ന ആളായിരുന്നു. ഇപ്പോൾ ചെറിയ ജോലിക്കുള്ള ആദ്യമൊക്കെ കൽപ്പണിക്കൊക്കെ പോയ ആളാണ്. പിന്നെ വയ്യാതായതിൻ്റെ ശേഷം ഈ ഫാൻസി സാധനങ്ങളൊക്കെ കൊണ്ടു നടന്നിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ മോൻ പോയേരെ തകർന്നു പോയിട്ട് പുറത്തിറങ്ങല്ലേ വീട്ടിൽ നിന്ന്. ഞാനാണ് ജോലിക്ക് പോകുന്നത്. ഞാൻ താഫസലിൻ്റെ ഉമ്മയാണ്. എൻ്റെ പേര് ജമീല എന്നാണ്. എൻ്റെ മോന് 24 വയസ്സായി. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 മാസമായി അവൻ ജയിലിലാണ്. മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് ആരോപിച്ചിട്ടാണ് അവനെ കൊണ്ടുപോയത്. നമുക്കറിയുന്ന ഓൻ CPM അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാറുണ്ട്. അവനെ പ്രതി ഇവിടെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനോട് കൂടിയിട്ട് ഇവിടുത്തെ CPM ബ്രാഞ്ചിലേക്ക് ചേർന്നിട്ട് പോലുണ്ട്. ഇപ്പോൾ പോകുന്ന ആളായിരുന്നു. ഇപ്പോൾ ചെറിയ ജോലിക്കുള്ള ആദ്യമൊക്കെ കൽപ്പണിക്കൊക്കെ പോയ ആളാണ്. പിന്നെ വയ്യാതായതിൻ്റെ ശേഷം ഈ ഫാൻസി സാധനങ്ങളൊക്കെ കൊണ്ടു നടന്നിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ മോൻ പോയേരെ തകർന്നു പോയിട്ട് പുറത്തിറങ്ങല്ലേ വീട്ടിൽ നിന്ന്. ഞാനാണ് ജോലിക്ക് പോകുന്നത്. നവോദയം എന്ന് വന്നതിൻ്റെ ശേഷം അവൻ പഠിക്കുന്നത്. അവൻ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ്. അവന് ഈ സെൻറ്ററിങ്ങിൻ്റെ പണി, കോൺക്രീറ്റിൻ്റെ പണിക്ക് പോയിട്ടാണ് അവന് ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് പോകും, ബാക്കി 4 ദിവസം പണിക്ക് പോകും. പിന്നെ പണിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ക്ലാസ് പോകും. കേസ് വന്നത് ബാധിക്കാൻ തന്നെ ഞങ്ങൾ സാമ്പത്തികായതിനേക്കാളും മാനസികമായിട്ട് ഞങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അവൻ്റെ ജ്യേഷ്ഠൻ അന്ന് മുതൽ ഇന്ന് വരെ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാറില്ല. താന്ന് പ്രതീക്ഷിക്കാൻ എനിക്കൊന്നുമില്ല. നയിക്കാനായ മുതലേ കുടുംബം പോറ്റുന്ന ആളാണ്. അതുകൊണ്ട് വലിയ വിചാരമൊന്നും വിചാരിച്ചില്ലെങ്കിലും എൻ്റെ മക്കളെ ഭാവി സുരക്ഷിതാവുന്ന തന്നെ ഞാൻ വിചാരിച്ച്. പഠിച്ചു കഴിഞ്ഞ് അവൾക്കൊരു ജോലി കിട്ടിയാൽ, ജേർണലിസ്റ്റാണ് പഠിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞ് അവനൊരു ജോലി കിട്ടിയാൽ രക്ഷപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിച്ച്. ഇപ്പോഴും ഞാൻ അപ്പനോട് പറയും ചെയ്യും, നമ്മൾ കുറേ കഷ്ടപ്പെട്ടാലും നമ്മളെ മക്കൾ രക്ഷപ്പെടുന്നത് കണ്ട് നമുക്ക് സന്തോഷിക്കാനും. എനിക്കിപ്പോഴും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അത്രയും ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടുപോകുന്നാളാണ് ഞാൻ. എന്താണ് അതിൻ്റെ ഇടയിൽ നടന്നതെന്നോ ഇനി എന്താ സംഭവിക്കാന്നോ ഒക്കെ അറിയില്ല മോളെ. മാവോയിസ്റ്റിനെ പറ്റിയിട്ട് തന്നെ ഇപ്പോൾ അവിടെ കൊന്നിക്കണ ഇവിടെ മരിച്ചിക്കണമെന്ന് കേൾക്കാന്നല്ലാതെ എനിക്ക് എന്താണെന്നറിയില്ല. ഇപ്പോഴാണ് മാവോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ തെറ്റുള്ള ഒരു കാര്യമാണെന്ന് പോലും എനിക്കറിയുന്നത്. മുഖ്യമന്ത്രിനെ കണ്ടിട്ട് മന്ത്രി പറഞ്ഞ ഉമ്മ ഇതുവരെ വരാണ്ടിരുന്നില്ല, ഞങ്ങൾ കേസിനെ പറ്റി നോക്കുന്നുണ്ട്, UAP എന്തായാലും ഒഴിവാകും. പിന്നെ കർശന നിലപാടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവർ അങ്ങനെ ഈ ലഘുലേഖ വെച്ച് അങ്ങനെയുള്ള ചെറിയ ഇതെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നമുക്ക് തിരുത്തിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത്രയും പറഞ്ഞ് 2-3 വാക്കിൽ പറഞ്ഞ് സമാധാനമായിട്ട് പോയിക്കോളും, ഉമ്മക്ക് നീതി കിട്ടുമെന്നും പറഞ്ഞ്. BJP സർക്കാരിൻ്റെ നിലപാടനുസരിച്ച് നോക്കുമ്പോൾ അതിലൊരു കുറച്ചൊരു പേടിയുണ്ട്. അതേ ഉള്ളൂ ഒരു പേടി. എന്നുവെച്ചപ്പോൾ എല്ലാ കാര്യം കൊണ്ടും കാണുന്നത് അങ്ങനെയാണല്ലോ, ഇല്ലാത്തത് എന്തെങ്കിലും ചേർത്തോ എന്നുള്ളൊരു പേടിയുള്ളൂ. ഇപ്പോൾ എനിക്ക് തീരെ ചാവി ഇവിടെ വെക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മുറി ആരെങ്കിലും തുറന്ന് അതിൽ വല്ലതും കൊണ്ടുപോയി വെച്ച് എന്നിട്ട് അത് ഇതായി ഇപ്പോൾ വന്നപ്പോൾ താഹേൻ്റെ കയ്യിൽ ഇതുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ആ ഒരു പേടി മാത്രം, ആ പേടി കൊണ്ടാണ് ഈ മുറി തീരെ ചാവി എവിടെയും വെക്കില്ല. ഇത് താഹൻ്റെ പൂച്ചയാണ്, ഓൻ പോകുമ്പോൾ പ്രസവിക്കാനായി നിൽക്കുകയാണ്. താഹ എന്ന് പറയുമ്പോൾ തന്നെ അത് കരയും. ഇപ്പോൾ പ്രസവിച്ച് 4 മക്കളുണ്ട്, ഞങ്ങളകത്തുനിന്ന് പുറത്തിറക്കാതെ നിൽക്കുകയാണ്. താഹ പറയുന്ന എമ്മ പേടിക്കണ്ട, ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയില്ല ഞാൻ തെറ്റിലേക്ക് പോകില്ല എന്ന്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളെന്തിനാണ് ബേജാറാവുന്നത്? ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ വിടില്ലേ.